എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. തലതിർച്ച എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമേ ഇതെന്താണ് ഇങ്ങനെ, അതായത് ഇവിടെയാണ് നിങ്ങളുടെ വിഷൻ എന്നുണ്ടെങ്കിൽ എന്റെ വീടിന്റെ അപ്പുറത്താണ് ഓഡിയോ. ഞാൻ പ്രസംഗം അലിഞ്ചോസ് പെരേര ഫ്രം എടക്കൊച്ചി. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ഇവിടെയാണ് നിങ്ങളുടെ വിഷ് വരുന്നുണ്ടെങ്കിൽ എന്റെ വീടിന്റെ അപ്പുറത്താണ് ഓഡിയോ. എന്താ ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല അതെന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അതെ, ഞങ്ങള് ചോറ് തന്നെ കൊണ്ടുവന്നത്. അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയാണ്. അളിയാ നീ എന്താ അളിയാലേക്കുന്നെ? ഒന്നുമില്ല, എന്നാലും എങ്ങനെ കൊല്ലാന്നായിരിക്കും കൊടുക്കേ. അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയാണ്. പിന്നെ അതും പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെല്ല്. മണ്ടന്മാരാക്കിയിട്ട് നമുക്ക് റീച്ചിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങ പിണ്ണാക്കാണ്? ഞാൻ ചോദിച്ചു, അതുകൊണ്ടാണ് ഈ 30 കിലോമീറ്ററിന്റെ വ്യത്യാസം. ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ള ഞാനാ. അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പോങ്ങൻ. മര്യാദക്ക് ചെയ്താ പോരെ, മര്യാദക്ക് ചെയ്ത് ഞങ്ങൾ കാണില്ല, ഓടില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അത് എടുത്ത് റീപോസ്റ്റ് ചെയ്ത് കൊറേ ഫാൻസ് ഇടാറുണ്ട്. എന്റെ ഫാൻസ് ഈ ആരാധകരുടെ ഓരോ ശല്യ അലിഞ്ചോസ് ഫാൻസ് കേരള അസോസിയേഷൻ. അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച്. അതെപ്പോ അപ്പൊ അഴകെ ഉണ്ട് ആണോ? എന്നാ കണ്ടില്ലേ ആറെണ്ണം വേറെ ലെവലിലൊക്കെ പോകുമ്പോളേ നമ്മൾ അതേ ലെവലില് കീപ്പ് ചെയ്യണോ നോക്ക. വേറെ ലെവലിൽ ആറട്ടെണ്ണ സന്തോഷർക്ക് പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇല്ല. അലിഞ്ചോസ് ചെറ്റയാണ്. പിന്നെ രാത്രി ഞാൻ പറയും അലിഞ്ചോസ് പാവോട്ട എന്ന് പറയും. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. അതെ, ഈ ബിഗ് ബോസിലോട്ടൊരു നിങ്ങളുണ്ടെന്നുള്ള ഒരു ഇത് കേട്ടായിരുന്നല്ലോ, ശരിയാണോ? നോക്കിയിരുന്നോ? ഇതുവരെ വിളിച്ചിട്ടില്ല. ജസ്റ്റ് ഫോർ എ രസം. അവിടെ പോയിട്ട് ഗെയിം സ്ട്രാറ്റജി എന്തെങ്കിലും ഉണ്ടോ? ഗെയിം സ്ട്രാറ്റജി റൊമാൻസ്? ആ പണ്ടിനെ പ്രേമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉന്നാൽ മുടിയാതെ തമ്പി ബിഗ് ബോസ് കേറിയാലേ നാളെ തന്നെ എല്ലാ സിനിമയിലും ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കും പറയുന്നില്ല. വിശ്വസിക്കുന്നില്ല. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, സാധാരണ ഒരു മലയാള സിനിമ എടുത്ത് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്താൽ ചിലപ്പോൾ പുതുമ കൊണ്ട് ചിലപ്പോ എന്നെ കാണാൻ വേണ്ടി ജനക്കൂട്ടം. പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യാ. നിങ്ങൾക്കിപ്പോ എന്താ ജോലി? നിങ്ങൾക്കിപ്പോ എന്താ ജോലി? ജോലിയൊന്നുമില്ല, കഷ്ടം. അതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ എന്ത് ചെയ്യാന്ന് അറിയോ? പണിയെടുക്കാതെ ജീവിക്കാന്ന് പറയുന്നത്. കണ്ടവന്മാരായിട്ട് ഉണ്ടാക്കിയ കൊറേ സ്വത്തുക്കളുണ്ട്, അതൊക്കെ ജീവിക്കൂ. ഓ, കണ്ടവന്മാരെ സ്വത്തുക്കൾ ഊക്കി ജീവിക്കുന്നു. അത് ജോറായി, എനിക്കിഷ്ടായി. സോമന്റെ കൃതാവ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഡാൻസ് കളിച്ചോണ്ടാണ് വൈറലായത്? രണ്ടാഴ്ച ഓടിയത്. ഇവിടെ സകലമാന ആൾക്കാരും വിനയ ഫോട്ടോ ഉൾപ്പെടെ മണ്ടന്മാരോ? നിങ്ങൾ ഒരു കോമാളിയോ നിങ്ങളുടെ തിയേറ്ററിൽ വന്ന് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ വൈറലാവും. എനിക്ക് തോന്നുന്നു അതൊക്കെ ശരിക്കും മണ്ടനാണോ. RDX എന്ന പടത്തിൽ നീലക്കുയിൽ എന്നെ ബന്ധപ്പെട്ട് RDX ഡാൻസ് കളിച്ചു. അതുകൊണ്ടാണ് RDX ഹിറ്റ് ആയത്. ആ ഹിറ്റ് ആയി. അതുകൊണ്ട് അതുകൊണ്ട് അത് കേറി പറ്റി. ഇവർക്കാണ് പറഞ്ഞൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്ട്രക്ടറെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.